بسم الله الرحمن الرحيم. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. قال الله عز وجل. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. واعلموا أمة محمد وذير الله ജമാഅത്ത് പ്രസിഡന്റ്, സദർ ഉസ്താദ്, മറ്റു ഉസ്താദന്മാരെ, സദസ്സിലിരിക്കുന്ന എൻ്റെ രക്ഷിതാക്കളെ, പിഞ്ചു മക്കളെ, യുവാക്കളെ, ഉമ്മവെങ്കന്മാരെ, ഞാനിവിടെ നിന്നത് സ്വാഗത പ്രസംഗത്തിനാണ്. അനസ് സഖാഫി അവറുകൾ എത്തിക്കഴിഞ്ഞു, വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സ്വാഗത പ്രസംഗത്തിനാണ് നിന്നത്, പ്രസംഗത്തിനല്ല. അതുകൊണ്ട് ആരും പോകരുത്, എല്ലാവരും സദസ്സിൽ വന്നിരിക്കുക. നമ്മുടെ ഈ നാട്ടിൽ എല്ലാ ആഴ്ചയിലും കഴിച്ചു വരാനുള്ള നമ്മുടെ വിക്റു, മഹത്തായ വിക്റിന്റെ മജ്ലിസ്, ആ വിക്റിന്റെ മജ്ലിസ് ഒരു രണ്ട് കൊല്ലത്തോളമായി, നാല് മാസം കൂടുമ്പോൾ കുറച്ച് വിപുലമായി ആ ദിക്ര് കഴിച്ച് വരാറുള്ളത്. അൽഹംദുലില്ലാ, ഇതുവരെ നല്ല ഒരു വിജയം തന്നെയാണ്. എല്ലാവർക്കും വന്ന് എല്ലാ ആഴ്ചയിലും വന്നിരുന്ന് ആ ദിക്റിന് കൂടി കൂടാൻ സൗകര്യം കുറവുള്ളവരും ഉണ്ട്. കൂടാതെ നമ്മുടെ ഉമ്മവെങ്കന്മാരും അവർക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദിക്റിന്റെ മജ്ലിസും കൂടാതെ ഒരു നല്ല ഉപദേശവും നമ്മൾക്ക് ഒന്നോ ബോധവൽക്കരണത്തിന് വേണ്ടി ഒന്നും കൂടി നാം പഠിക്കാൻ വേണ്ടി നാം ഇങ്ങനെ നടത്തി വരാറുണ്ട്. അതിൻ്റെ ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. അപ്പോൾ കൂടാതെ നമുക്ക് ദുആ ചെയ്യാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കുടുംബത്തിൽപ്പെട്ട അഹ്ലു ബൈത്ത്, ആ അഹ്ലു ബൈത്തിനെ നാം വിളിച്ചു വരുത്തി നാം അഹ്ലു ബൈത്തിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാറുണ്ട്. അതും വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് നാം ഇങ്ങനെയുള്ള എല്ലാ മജ്ലിസും സംഘടിപ്പിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
പറഞ്ഞതായി നാം പല തവണയും കേട്ടതാണ്. ആ ദിക്റിന്റെ മജ്‌ലിസിൽ, ആ സ്വലാത്തിന്റെ മജ്‌ലിസിൽ ആര് വന്നിരുന്നോ, ലായഷ്കാ ജലീസുഹും, അവർക്കുള്ള ഇരുത്തം അത് വെറുതെയാവുകയില്ല. അവർ ഇരുന്ന ഇരുത്തം അത് ഒരിക്കലും അത് വെറുതെയാവുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാം ശീരണിക്ക് വേണ്ടിയാണ് വന്നത്, എന്നാലും ആ സദസ്സിൽ വന്ന് വന്നിരുന്നാൽ അവൻ ഒരിക്കലും ഹൈബാവുകയില്ല, വെറുതെയാവുകയില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീന, അല്ലാഹുവിന്റെ ഭൂമിലോകത്തെ രാജാതിരാജനായ റബ്ബിന്റെ സഞ്ചാരികളായ മലക്കുകളുണ്ട്. അവർക്കുള്ള ഡ്യൂട്ടി എന്താണ്? അവർ ഭൂമിയൊട്ടാകെ ഇങ്ങനെ സഞ്ചരിക്കലാണ്. അവരിങ്ങനെ സഞ്ചരിച്ചോ എവിടെയെങ്കിലും ദിക്റിന്റെ മജ്‌ലിസ് കണ്ടാൽ, സ്വലാത്തിന്റെ മജ്‌ലിസ് കണ്ടാൽ, ആ മജ്‌ലിസിൽ പോയി അവർ ഇരിക്കും. ഇരുന്നിട്ട് ആ ദിക്റിൽ അവർ പങ്കെടുക്കും. ദിക്റെല്ലാം കഴിഞ്ഞാൽ അവർ വീണ്ടും റഹ്മാനായ റബ്ബിന്റെ ഹളറത്തിലേക്ക് ആ മലക്കുകൾ പോകും. പോയി രാജാതിരാജനായ റബ്ബിനോടവർ പറയും, ഓ റബ്ബേ, ഞങ്ങൾ വന്നത് ഇന്ന സ്ഥലത്തുള്ള ദിക്റിന്റെ മജ്‌ലിസിൽ നിന്നാണ്, സ്വലാഹത്തിന്റെ മജ്‌ലിസിൽ നിന്നാണ് ഞങ്ങൾ വന്നത് റബ്ബേ. ആ മലക്കുകൾ റബ്ബിനോട് പറയും, ഞങ്ങൾ തൗടുകോളിയിൽ പോയി, അവിടെ ഒരു കൂട്ടം നിന്റെ അടിമകൾ നല്ല ഒരു മജ്‌ലിസ് ഒരുക്കി, അവിടെ ഇങ്ങനെ ദിക്റ് ചൊല്ലുന്ന മജ്‌ലിസ് കണ്ടപ്പോൾ ഞങ്ങളൊന്നു കയറിയിരുന്നു. ആ മജ്‌ലിസിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. രാജാതിരാജനായ റബ്ബ് തിരിച്ചാ മലക്കുകളോട് ചോദിക്കുകയാണ്, ഓ മലക്കുകളെ, എന്റെ അടിമകൾ ആ മജ്‌ലിസിൽ ഇരുന്ന് അവർ എന്താണ് ചെയ്യുന്നത്, അവർ എന്താണ് ചൊല്ലുന്നത്? രാജാതിരാജനായ റബ്ബിനോട് മലക്കുകൾ പറയുന്നു, ഓ റബ്ബേ, നിന്റെ അബദുകൾ, നിന്റെ അടിമകൾ അവിടെ ഇരുന്നു അവർ സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നു, റബ്ബേ, അവർ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നു, അവർ തഹ്‌ലീല് ചൊല്ലുന്നു, അവർ അൽഹംദുലില്ലാഹ് പറയുന്നു, അവർ സ്വലാത്ത് ചൊല്ലുന്നു. പിന്നെന്താ മലക്കുകളെ അവർ ചൊല്ലുന്നത്? റബ്ബേ, അവർ ദിക്റെല്ലാം ചൊല്ലും, അവർ സ്വലാത്തെല്ലാം ചൊല്ലിയതിന് ശേഷം അവർ റബ്ബ് രണ്ട് കൈയും നീട്ടി രാജാതിരാജനായ റബ്ബായ നിന്നോട് അവർ ചോദിക്കുന്നത് എന്താ? പടച്ച റബ്ബേ, നിന്റെ നരകമുണ്ടല്ലോ, കഠിന കഠോരമായ നരകം, എങ്ങനെയുള്ള നരകമാണ്? അല്ലാഹു തആല നരകത്തിനെ പടച്ചോ? ആ നരകത്തിനെ പടച്ചുകൊണ്ട് ആയിരം കൊല്ലം ആ നരകത്തിനെ കത്തിച്ചോ? ആയിരം കൊല്ലം കത്തിച്ചപ്പോൾ ആ നരകം ചുവപ്പ് കളറായി മാറി. പിന്നെയും ആയിരം കൊല്ലം കത്തിച്ചോ? അത് വെളുപ്പ് നിറമായി മാറി. പിന്നെയും ആയിരം കൊല്ലം കത്തിച്ചോ? അത് കറുത്തിരുണ്ട് പോ.
അത് കറ് കറുത്തു പോയി റബ്ബേ, ആ കറുത്തു പോയ ആ കടോരമായ നരകമുണ്ടല്ലോ, എങ്ങനെയുള്ള തീയാണ് ആ നരകത്തിന്റെ തീ അറിയുമോ? ഈ ദുനിയാവിന്റെ തീയിൽ നിന്ന്, ഈ ദുനിയാവിന്റെ തീയിൽ നിന്ന് 100% ചൂടുള്ള അത്രയും ആ നരകത്തിന്റെ ഒരൊറ്റ രൂമി ദുനിയാവിലേക്ക് വീണ് പോയാ ദുനിയാവ് ഒട്ടാകെ കത്തിച്ചാമ്പലായി പോകും. അത്രയും കടോരമായ നരകത്തിനെ തൊട്ട് അവർ കാവലിന് ചോദിക്കുന്നു, റബ്ബേ നിന്റെ മജ്‌ലിസിലിരുന്ന് നിന്റെ ഇസ്തിഗ്ഫാറും ചൊല്ലി, നിന്റെ തഹ്‌ലീലും ചൊല്ലി, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിർത്തി ഹബീബിനെ തവസ്സുലാക്കി അവർ ചോദിക്കുന്നത് എന്താ? നരകത്തിനെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു, റബ്ബേ പടച്ച റബ്ബിന്റെ തിരിച്ചൊരു ചോദ്യമാണ്, അല്ല മലക്കുകളെ എന്റെ നരകം അവർ കണ്ടിട്ടുണ്ടോ? എന്റെ നരകം അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല റബ്ബേ, നിന്റെ നരകം അവർ കണ്ടിട്ടില്ലല്ലോ. നിന്റെ നരകത്തിനെ കാണാതെ തന്നെ, നിന്റെ നരകത്തിനവരെ കാണാതെ തന്നെ, നിന്റെ നരകത്തിനെ തൊട്ടവരെ കാവലിനെ ചോദിക്കുന്നു. നിന്റെ ഖുർആനിൽ പറഞ്ഞതുപോലെ, നിന്റെ ഖുർആൻ ഷരീഫിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പോരാ മുൻകഴിഞ്ഞു പോയ സ്വാലിഹീങ്ങളെ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ നിന്റെ നരകത്തിന്റെ കടോരത, നിന്റെ നരകത്തിന്റെ ആ ശക്തിമത്തായ ആ ശക്തിമത്ത് ആ കടോരത നിന്റെ നിൻ്റെ സ്വാലിഹീങ്ങളായ മുൻകഴിഞ്ഞു പോയ ആലിമീങ്ങളെ അംബിയാ മുർസലീങ്ങളെ അവലിയാക്കളെ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ആ നരകത്തിന്റെ കടോരത. അവർ പറഞ്ഞു കൊടുത്തതനുസരിച്ചിട്ട് അതിന്റെ കാഠിന്യം അവർ മനസ്സിലാക്കി, റബ്ബേ അവരെ കാണണ്ട, അവർ നരകത്തിനെ കാണേണ്ടതില്ല. നിന്റെ ഖുർആൻ ഷരീഫ് ഓതി കേൾപ്പിച്ചപ്പോൾ ആ നരകത്തിന്റെ കാഠിന്യം, അതിന്റെ ഭയങ്കരം, ആ കത്തുന്ന ശബ്ദം എല്ലാം ഖുർആനിലുണ്ടല്ലോ. അതിനാരി നിങ്ങൾ ഓതി പറഞ്ഞ് അവർക്കതിനെ കാണിച്ച് കേൾപ്പിച്ചു കൊടുത്തപ്പോൾ അതിനതുപോലെ മനസ്സിലാക്കിയവരാണ് നിന്റെ അടിമകൾ. നിന്റെ ഖുർആന് കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, നിന്റെ ഖുർആന് കൊണ്ട് വിശ്വസിച്ച് നിന്റെ നരകത്തിന്റെ കാഠിന്യം കൊണ്ട് മനസ്സിലാക്കി, അതിനെ മനസ്സിലാക്കി നിന്നോടവരെ കാവലിനെ ചോദിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞപ്പോൾ മലക്കുകളോട് വീണ്ടും അല്ല ചോദിക്കുകയാണ്, അല്ല മലക്കുകളെ പിന്നെന്താണ് അവർ ചോദിക്കുന്നത്? രാജാതിരാജനായ റബ്ബിന്റെ ചോദ്യമാണ് മലക്കുകളോട്. മലക്കുകൾ വീണ്ടും പറയുകയാണ്, പടച്ച റബ്ബേ നരകത്തിനെ തൊട്ട് കാവലിനെ ചോദിച്ചതിന് ശേഷം അവർ നിന്റെ സ്വർഗത്തിനെ ചോദിക്കുന്നു റബ്ബേ, നിന്റെ സ്വർഗത്തിലേക്ക് അവർക്കൊന്ന് കടക്കാൻ അവർക്ക് അവസരം നൽകാനുള്ള അതിന്റെ ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം. പടച്ച റബ്ബേ അവർ സ്വർഗത്തിനെയാ ചോദിക്കുന്നത്, ഓ മലക്കുകളെ എന്റെ സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ? ഈ നിയമത്തുകളെ കൊണ്ട് നുറക്കപ്പെട്ട ഈ കോടാന കോടി നിയമത്തുകൾ നുറക്കപ്പെട്ട എന്റെ സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, കണ്ടിട്ടില്ല. അവർ കാണാതെ എങ്ങനെയാണ് അവർ സ്വർഗത്തിന്റെ നിയമത്തറിഞ്ഞത്? അത് ഖുർആൻ ഓതിയാണ്. ഖുർആൻ പറഞ്ഞു, ഖുർആൻ ഓതി, ഖുർആനിൽ നിന്ന് നോക്കി ആലിമീങ്ങൾ പറഞ്ഞപ്പോൾ അതനുസരിച്ച് അവർ ജീവിച്ചവരാണ്. ആലിമീങ്ങൾ പറഞ്ഞത് കളവെന്നവർ വിശ്വസിച്ചിട്ടില്ല. ആലിമീങ്ങൾ പറയുന്നത് അത് നേരാണ്, നൂർക്കുനൂറും നേരാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അത് നൂർക്കുനൂറും നേരാണ്, അതിൽ കളവില്ലല്ലോ. ആ ഖുർആൻ ഓതി പറഞ്ഞപ്പോൾ അതിനപ്പുറം
അപ്പടി വിശ്വസിച്ച് അങ്ങനെയുള്ള സ്വർഗത്തിലേക്കൊന്ന് കയറണം, അതൊന്ന് കാണണം, അതിലൊന്ന് കയറണം. ഹബീബായ നബിനെ ഒന്ന് ആ സ്വർഗത്തിൽ വെച്ച് കാണണം, അവിടുത്തെ ജിവാറിലൊന്ന് പോയി നിൽക്കണം, അസ്ഹാബുൽ ബദ്രീങ്ങളെ ആ സ്വർഗത്തിലൊന്ന് പരിചയപ്പെടണം, താജുൽ ഉലമനെ നമുക്ക് പരിചയപ്പെടണം, സുമുങ്കഴിഞ്ഞ സ്വാലിഹീങ്ങളെ ആ സ്വർഗത്തിലൊന്ന് കാണണം, ആ സ്വർഗത്തിലൊന്ന് ഒരുമിച്ച് കൂടണം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത് റബ്ബേ. പിന്നെന്താണ് അവർ ചോദിക്കുന്നത്? പടച്ച റബ്ബേ, അവർ ദോഷം ചെയ്തവരാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്ത ജനങ്ങളാണ്, അവർ ചെയ്ത ദോഷത്തിന് കണക്കും കയ്യുമില്ല. 24 മണിക്കൂറും അവർ തെറ്റ് ചെയ്യുന്നവരാണ്, തെറ്റിൽ മുഴുകി കുളിക്കുന്നവരാണ്. പക്ഷേ തെറ്റെത്ര ചെയ്താലും അവർ നിന്റെ മഗ്ഫിറത്ത് വിശാലമായതാ, നിന്റെ മഗ്ഫിറത്തുണ്ടല്ലോ അത് വിശാലമായതാണ്, നിന്റെ മഗ്ഫിറത്തിനോട് വലിയ വിശ്വാസമാണ് അവർക്ക്. നീ ഗഫ്ഫാറാണ്, ഗഫൂറാൻ, ഗഫ്ഫാറാൻ. പെരുത്തും പൊറുത്തും കൊടുക്കുന്ന റബ്ബാണിന് എത്ര വില തെറ്റ് ചെയ്തവർക്കും പൊറുത്തു കൊടുക്കുന്ന രാജാതിരാജനായ റബ്ബല്ലയോ. അതുകൊണ്ട് റബ്ബേ, അവർ നിന്റെ മജ്ലിസിലിരുന്ന്, നിന്റെ ദിക്റിന്റെ മജ്ലിസിലിരുന്ന്, അവർ ഹൽഖയിൽ ഇരുന്ന് അവർ ദിക്റും ചൊല്ലി, ഇസ്തിഗ്ഫാറും ചൊല്ലി, തഹ്ലീലും ചൊല്ലി, ഖുർആനും ഓതി അവർ ചോദിക്കുന്നത്, അവർക്ക് മാപ്പാണ് വേണ്ടത്, അവർക്കുള്ള ദോഷമൊന്നും പുറത്തു കിട്ടലാണ്. ദുർബല നിമിഷത്തിൽ അവർ പലപ്പോഴും അവർക്കുള്ള കണ്ണുകൊണ്ട് ഹറാം കണ്ടേക്കാം, കൈകൊണ്ട് ഹറാം തൊട്ടേക്കാം, കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നേക്കാം. അതുപോലെ അവർക്കുള്ള നീ കൊടുത്ത ചൗട് കൊണ്ട്, ആ നല്ല കാതുകൊണ്ട് അവർ ചിലപ്പോ ഹറാം കേട്ടേക്കാം. അതുകൊണ്ട് റബ്ബേ, അവർ ചെയ്ത തെറ്റുണ്ടല്ലോ, ആ തെറ്റിനെ തൊട്ട് അവർക്ക് മാപ്പ് വേണം, ആ മാപ്പിന് വേണ്ടിയാണ് അവർ അപേക്ഷിക്കുന്നത്. പടച്ച റബ്ബേ, നിന്റെ മജ്ലിസിലിരുന്ന്, നിന്റെ മജ്ലിസിലിരുന്ന് അവർ അപേക്ഷിക്കുന്നത്, അവർ ചെയ്ത തെറ്റ്, അവർ ചെയ്ത പാപങ്ങളെ അവർ നിന്നിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി അവർ യാചിക്കുകയാണ്. അതുകൊണ്ട് റബ്ബേ, അവർ ചോദിക്കുന്നത് അതാണ്, അവർക്ക് പുറത്തു കൊടുക്കാനാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് പടച്ച റബ്ബേ, ആ മജ്ലിസിലിരുന്ന് അവർ ചോദിക്കുന്നത് പൊറുക്കാനാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹ് പറയുന്നു, ഓ മലക്കുകളെ, ഓ മലക്കുകളെ, ഉഷ്ഹിദുക്കും യാ മലായികത്തി, എന്റെ മലക്കുകളെ നിങ്ങൾ സാക്ഷിയാ, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർഗൻ മജ്ലിസിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട അനസിദ്ദീഖ് ഉസ്താദ് അവർകൾ സ്ഥലത്തെത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് റോഡിൻ്റെ അരികിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ വന്ന് സദസ്സിലിരുന്ന് സദസ്സ് ഭംഗിയാക്കി തരുക. അപ്പോൾ വിക്കറിൻ്റെ മജ്ലിസിൻ്റെ മഹത്വം അത്രയും ഭയങ്കരമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇനി വേണ്ടതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയട്ടെ. നമ്മുടെ നാട്ടിൽ ആഴ്ചയിലൊരിക്കൽ കഴിച്ചു വരാനുള്ള ചാപ്പനങ്ങാടി ബാബ് മുസ്ലിയാർ അവരുടെ ഐജാസ്യത്ത് പ്രകാരം
ആ ദിക്കറിന്റെ ഹൽക്കയുടെ നാല് മാസം കൂടുമ്പോൾ വിശാലമായി ഞങ്ങൾ ഇങ്ങനെ നടത്തി വരാറുള്ള ഒരു മജ്‌ലിസാണിത്. രണ്ട് കൊല്ലത്തോളമായി അതിന്റെ ഒരു ദിവസവും കൂടിയാണ്. ഇൻഷാ അല്ലാ ദിക്കർ കുറച്ച് കഴിഞ്ഞാൽ തങ്ങളും എത്തും. അതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമ്മളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട അനസ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിന്റെ ഖാളിയായ ബഹുമാനപ്പെട്ട താജു ശരീഅ ഷെയ്ഖുന ഉസ്താദ് അവറുകൾക്കുള്ള മകളുടെ മകനാണ് ബഹുമാനപ്പെട്ട അനസ് ഉസ്താദ് അവറുകൾ. ബഹുമാനപ്പെട്ടവർ പൊസോട്ട് ദഅ്‌വ കോളേജിന്റെ പ്രൊഫസറും കൂടിയാണ്. മുമ്പ് ഉള്ളാളത്തുണ്ടായിരുന്നു, ഇപ്പോൾ മൽഹറിലാണുള്ളത്. അർഹമു റാഹിമായ രാജ സയ്യദായ റഹ്മാനെ ഒരുപാട് കാലം ഞങ്ങൾക്ക് നേതൃത്വം നൽകി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒരുപാട് കാലം പ്രവർത്തിക്കാൻ തൗഫീഖ് ഉസ്താദ് അവർക്കും ഞങ്ങൾക്കും നീ തരണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് ഉസ്താദ് അവർക്കും ഞങ്ങൾക്കും നീ തരണേ റഹ്മാനെ. ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. ഉസ്താദ് അവർക്ക് ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അതുപോലെ ഈ വേദിയിലിരിക്കുന്ന പ്രസിഡന്റ് എസ് വൈ എസിന്റെ പ്രസിഡന്റ് സദർ ഉസ്താദ് മറ്റു ഉസ്താദന്മാർക്കും അതുപോലെ ഈ സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കൾക്കും ഉമ്മബംഗന്മാർക്കും യുവാക്കൾ കുട്ടികൾ അതുപോലെ എപ്പോൾ വിളിച്ചാലും നമ്മൾക്കുള്ള നാട്ടിൽ നമ്മൾക്കുള്ള ഈ പരിപാടി ലോകമൊട്ടാകെ എത്തിക്കാൻ വേണ്ടി ലൈവായി എത്തിക്കാൻ വേണ്ടി നമ്മൾക്കുള്ള നാട്ടിലേക്ക് വരുന്ന ബഷീർ ജി എം ബഷീർ മദനി ഉസ്താദ് അവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അർഹമുർ റാഹിമായ രാജ സയ്യദായ റഹ്മാനെ ഞങ്ങളുടെ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കുള്ള ഷെയ്ഖുന ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നീ കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് കാലം ഞങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള ദീർഘായുസ് ആഫിയത്ത് ആരോഗ്യം നീ കൊടുക്കണേ റഹ്മാനെ. നീ കൊടുക്കണേ റഹ്മാനെ. ഏത് രോഗമുണ്ടെങ്കിലും ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് നീ ശിഫയാക്കണേ റഹ്മാനെ. എല്ലാ എല്ലാ ഷർറമ്മാരുടെ ഷർണത്തൊട്ട് ഷെയ്ഖുന അവർകളെയും ഞങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും കുടുംബങ്ങളെയും ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ കൂടെ നൂറുൽ ഉലമയുടെ കൂടെ അതുപോലെ നേതാക്കന്മാരോടുകൂടെ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടണേ റഹ്മാനെ.